ഹായ് ഹലോ എവ്രി വൺ. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പിന് ശേഷം ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്നു. യെസ്, വെൽക്കം ബാക്ക്. ഹായ് യു ആൻഡ് വി ആർ ഫിലിമി. വി ആർ ഫിലിമീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു വീക്കിന്റെ അപ്ഡേറ്റ്സ്? വലിയൊരു ബ്രേക്ക് വന്നല്ലേ വി ആർ ഫിലിമീസ് ചെയ്യാൻ. കുറേ ഇമ്പോർട്ടന്റ് ന്യൂസ് ആക്ച്വലി നമ്മൾ വിട്ടുപോയി. ഓണത്തിരക്കിൽ അല്പം മുങ്ങിപ്പോയതാണ് ശരിക്കും പറഞ്ഞാല്. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരുടെ ഓണം അടിപൊളിയായിരുന്നു. കൊറോണ ആണെങ്കിലും എല്ലാവരും ഓണമൊക്കെ നല്ലോണം. എനിക്ക് തോന്നുന്നു എല്ലാവരും ഇപ്പൊ ബാക്ക് ടു നോർമൽ. കാരണം എല്ലാ ഇൻഡസ്ട്രീസും ഒന്ന് ഓപ്പണായി വരുന്നുണ്ട്. എസ്പെഷ്യലി ഫിലിം ഇൻഡസ്ട്രിയാണ് നമ്മുടെ മെയിൻ ഇത്. ഫിലിം അതുപോലെ ഡിജിറ്റൽ ആണെങ്കിലും വീണ്ടും ഓപ്പൺ ചെയ്ത് വീണ്ടും ഒരു പുതിയ ഹോപ്പ് എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലൈൻ ബൈ ലൈൻ നമുക്ക് ഗെറ്റിംഗ് ബാക്ക്. നമുക്ക് അപ്പൊ ഫിലിം ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ നടന്നു എന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് ഒരു മോട്ടിവേഷൻ പോലെ തോന്നിയത് പൃഥ്വിരാജ് സുകുമാർ ഷെയർ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റാണ്. നന്ദനം പൂജ ദിവസം ഷെയർ ചെയ്ത ഒരു ഫോട്ടോ പുള്ളി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് വെച്ചാൽ ലൈക്ക് പുള്ളി പറഞ്ഞ എനിക്കൊരു ക്ലൂ ഉണ്ടായിരുന്നില്ല മുന്നോട്ട് എന്തായിരുന്നു സംഭവിക്കുന്നത്. 18 വയസ്സ് 19 വയസ്സുകാരൻ്റെ ഒരു ഫോട്ടോ ആയിരുന്നു. പക്ഷേ കോളേജിലേക്ക് എനിക്ക് തിരിച്ചിനി പോകണ്ട. ബട്ട് ആ ഫ്ലോയിൽ വിശ്വസിച്ചു, ഓക്യുപ്പൈഡ് ആയി നിൽക്കാൻ ട്രൈ ചെയ്തു ഈച്ച് ഡേ വൺ ആഫ്റ്റർ ദ അതർ. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഏത് സ്ഥാനത്ത് എത്തി നിൽക്കണം നമ്മളെല്ലാവരും സൂര്യോടുകൂടി വന്നിട്ടല്ലായിരുന്നു ആ സിനിമയിൽ. അതെ അതെ, ഒരു വെക്കേഷൻ, ഇത്രയും നല്ലൊരു വെക്കേഷൻ കിട്ടിയ ഒരാളുണ്ടാവില്ല. അപ്പോൾ ഒരു വെക്കേഷൻ വന്ന് മലയാളത്തിലെ എക്കാലും ഓർക്കുന്ന ഒരു നല്ല, എനിക്ക് തോന്നുന്നു അത് മൂന്നാമത്തെ സിനിമയായിരുന്നു. പക്ഷേ ആദ്യം റിലീസ് ചെയ്ത് നന്ദനമായിരുന്നു. ഏറ്റവും നല്ലൊരു സിനിമ സമ്മാനിച്ച് പോയ ഒരാളാണ്. പോയില്ല ആക്ച്വലി, പിന്നെ ഇവിടെ തന്നെ നിന്നു, ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അത് ഭയങ്കര മോട്ടിവേഷണൽ ഒരു പിക്കായിരുന്നു. പിന്നെ അതേപോലെ പൃഥ്വിരാജ് തന്നെ പറയുകയാണെങ്കിൽ ഒപ്പം ഒരു ഫാമിലി, ഒരാൾ വരച്ചു കൊടുത്തിട്ട് ഫുൾ ഫാമിലിയിൽ, അതിൽ സുകുമാരൻ സാറിൻ്റെ അടക്കം ഇമോഷണൽ കണക്ഷൻ, ആലി സുകുമാരൻ സാറിൻ്റെ മടിയിലിരിക്കുന്ന പോലെ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു ഡ്രോയിങ് ആയിരുന്നു. നല്ല നമുക്കും കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്ന ഒരു ആർക്കായാലും. ഏറ്റവും റീസെന്റ് നടന്ന കുറേ കാലമായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം റീസെന്റ് റിവീൽ ആയിട്ടുണ്ട്, അല്ലിയുടെ ഒരു ഫോട്ടോ. അതായത് അല്ലിയുടെ മുഖം, അല്ലിയുടെ ഭയങ്കര രസമായിട്ട് അവർ ബർത്ത്ഡേ വിഷ് ചെയ്യുന്ന രീതിയിലൊരു ഫോട്ടോ. എല്ലാ ബർത്ത്ഡേക്കും പക്ഷെ അവർ സർപ്രൈസ് കിട്ടാറുണ്ട്. ലൈക്ക് പുള്ളിക്കാരത്തിന്റെ മുഖം ആ സമയത്താണ് എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റുന്നത്. ബാക്കി വൺ ഇയർ നമുക്ക് അതിനുള്ള ഒരു ഇത് ഉണ്ടാവാറില്ല. സന്തോഷമാണ് ഹാപ്പി ഫേസ് നമ്മളും കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതോടൊപ്പം ആലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആലി കഴിഞ്ഞ ദിവസം സുപ്രിയ ഷെയർ ചെയ്തിരുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഫോട്ടോ കണ്ടു. കോവിഡിനെ കുറിച്ച് ഭയങ്കര രസമായിട്ട് ആലിയുടെ റേഞ്ചിൽ നിന്നുകൊണ്ട് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള ഒരു ലെറ്റർ കോട്ട്. പലരും സോഷ്യൽ മീഡിയയിൽ അത് പിന്നെ അച്ഛനെ വെല്ലുന്ന ഇംഗ്ലീഷാണ് മകളുടെ കയ്യിൽ എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഈ ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പോലും അത്രയും ഇൻഡെപ്ത് ആയിട്ട് കോവിഡിനെ കുറിച്ച് എത്ര പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത്. ആ പാരന്റിങ് അങ്ങനെയാണ്. സോ വി കാണുമ്പോൾ തന്നെ സന്തോഷമാണ് ഇത്രയും കാര്യങ്ങൾ. എവറിതിങ് ഇസ് പോസിറ്റിവിറ്റി. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഹാപ്പനിങ് എന്തായിരുന്നു ചോദിച്ചാൽ, നമ്മുടെ നടി മിയ വിവാഹിതയായി എന്നുള്ളതാണ്. അപ്പോൾ കോട്ടയം സ്വദേശി ബിസിനസ്സുകാരനായ അശ്വിൻ ഫിലിപ്പാണ് വരൻ. ഒരാഴ്ചയായി കല്യാണം കഴിഞ്ഞിട്ട്. കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും ഒരു ഗ്ലാമറസ് ഒരു ഫംഗ്ഷൻ ആയിരുന്നു കൊച്ചിയിൽ നടന്നത്. മിയ ഭയങ്കര സുന്ദരിയായിരുന്നു കാണാനായിട്ട്. മിയ ആക്ച്വലി പറഞ്ഞ മലയാളത്തിൽ എത്ര സിനിമ ചെയ്തിട്ടുണ്ടാവും? നല്ല സിനിമകൾ. ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ പൃഥ്വിയുടെ കൂടെ ഇറങ്ങിയ ഒന്ന് രണ്ട് സിനിമകൾ പറഞ്ഞ സൂപ്പർ ഹിറ്റ് സിനിമകളായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, മമ്മൂക്കയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഭയങ്കര രസമുള്ള കേക്ക് കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് ചെടി മമ്മൂക്കയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ തീം വെച്ചിട്ട് തന്നെയാണ് അമ്മാല അത് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞതും. ആ നല്ല കേക്കായിരുന്നു കാണാൻ, നല്ല ഭംഗിയുള്ള ഒരു കേക്കും. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ട്വിറ്ററിൽ ഏറ്റവും അധികം ട്വീറ്റ് ചെയ്യപ്പെട്ടത് മമ്മൂക്കയുടെ ബർത്ത്ഡേ ഹാഷ്ടാഗ് ആണ്. 10.3 മില്യൺ. അത് അതിന്റെ ഫുൾ ക്രെഡിറ്റ് മമ്മൂക്ക ഫാൻസിനുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോൾ ഇതേമാതിരി അന്ന് ഒരു കുട്ടി പീലി പീലി മമ്മൂക്കനെ കാണണം എന്ന് പറഞ്ഞു. മമ്മൂക്ക മമ്മൂക്കയുടെ ബർത്ത്ഡേ കേക്ക് അടിയാൻ പുള്ളിക്കാരത്തെ വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു. മൊത്തം കരച്ചില്ല, എന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കണ്ടു കാണും. വളരെ ക്യൂട്ടായിട്ട് ഒരു കുഞ്ഞ് അവിടെ നിന്ന് കരയാണ്. അത് ചെറിയൊരു കുട്ടിയാണ്. എന്നിട്ട് മമ്മൂക്ക എന്നെ ബർത്ത്ഡേക്ക് ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു കരച്ചില്. അപ്പൊ എന്താ മമ്മൂക്ക പീലിയുടെ ബർത്ത്ഡേക്ക് മമ്മൂക്ക വീഡിയോ കോൾ ചെയ്തതും അതുപോലെ കേക്ക് അയച്ചു കൊടുത്തു, അതുപോലെ ഗിഫ്റ്റ് അയച്ചു കൊടുത്തു. അപ്പൊ അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് മമ്മൂക്കേനെ മറ്റുള്ളവർ നിന്ന് സ്പെഷ്യൽ ആക്കുന്നത്. അതൊക്കെയാണ് മമ്മൂക്ക വിളിക്കുക, കുറച്ച് ഹാർഡ് വർക്ക് ഉണ്ട്. ഇതേപോലെ അതില് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ലൈക് മുരളി ഗോപി
ഇൻസ്റ്റയിൽ ഇത് ഷെയർ ചെയ്തിരുന്നു, ബർത്ത്ഡേ വിഷ് ചെയ്തിരുന്നു മമ്മൂക്കയ്ക്ക്. അപ്പോൾ മമ്മൂക്കേഷ വിഷ് ചെയ്തിട്ടില്ല, അതിൽ താഴെ ഉടനെ പൃഥ്വി വന്നിട്ട് താഴെ കമൻറ്റ് ചെയ്തിരിക്കണം, എന്നാൽ പിന്നെ കുത്ത് 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 ഒരു വെള്ളയും ഒരു മൂങ്ങട ചിത്രം എന്തായിരിക്കും ഉദ്ദേശിച്ചത്? അതെ, ലൂസിഫറിലേക്കാണോ എന്താണ് മമ്മൂക്ക? അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ടാഗ്, ഈ ഒരു കമന്റ് സെക്ഷൻ മാത്രം തന്നെ ഭയങ്കര ചർച്ചയായിരുന്നു. അപ്പൊ എന്തോ സംതിങ് ഇസ്. ഞാൻ ആക്ച്വലി വെയിറ്റ് ചെയ്യുന്നത് അതിന് മമ്മൂക്കയുടെ റിപ്ലൈ ആണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്, എന്തായിരിക്കും മമ്മൂക്ക പറയാ, അതാണ് എന്റെ ക്യൂരിയോസിറ്റി. അറിയില്ല, ഒന്നും പറഞ്ഞു കണ്ടില്ല, ബട്ട് സംതിങ് എന്തായാലും ഇത് മമ്മൂക്ക കാണുമല്ലോ, കണ്ടിട്ടുണ്ടാവണം, എക്സ്പെക്ടേഷൻസ് ആണ്. അതെ, കഴിഞ്ഞ വീക്കിൽ, കഴിഞ്ഞ രണ്ട് വീക്സ് ടു വീക്സിൻ്റെ ഇടയിൽ നമുക്ക് വന്നിട്ടുള്ള മലയാളം ഒ ടി ടി റിലീസസ് ഏതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മണിയറയിലെ അശോകനും സി യു സൂൺ ആയിരുന്നു. അതിൽ മണിയറയിലെ അശോകനാണ് നെറ്റ്ഫ്ലിക്സിൽ ആദ്യമായിട്ട് ഒറിജിനലി റിലീസ് ചെയ്യുന്ന മലയാളം സിനിമ. അപ്പൊ നെറ്റ്ഫ്ലിക്സിലെ നമ്മുടെ ഫസ്റ്റ് എൻട്രിയാണ്. അത് ഇന്ത്യയിലും യു എയിലും ടോപ്പ് ട്രെൻഡിങ്ങിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ശരിക്കും പറഞ്ഞാല്. ഗ്രിഗറി ആയിരുന്നു ലീഡ് ചെയ്ത മണിയറയിലെ അശോകൻ. അപ്പോൾ അതിൽ ഒരുപാട് സർപ്രൈസിങ് കാസ്റ്റ് ഉണ്ട്. അപ്പോൾ ആക്ച്വലി എനിക്ക് നസ്രിയ അവരൊക്കെ വരുന്നുള്ള പടമാണ്. അപ്പോൾ ഡി ക്യു അടക്കം ചെറിയൊരു വേഷമായിട്ട് വന്നിട്ടുണ്ട്. കുറേ കാലത്തിന് ശേഷം അനുപമ പരമേശ്വരൻ തിരിച്ച് മലയാളത്തിലോട്ട് വന്ന സിനിമയും കൂടെ ആയിരുന്നു, അത് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു പ്രേമത്തിന് ശേഷം മലയാളത്തിലെ സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അനുപമ പരമേശ്വരൻ. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് നമുക്ക് അവരെ നമ്മുടെ മലയാളം സിനിമയിൽ കാണാൻ, ചെറിയ എനിക്ക് തോന്നുന്നു അതിലും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറും ആയിരുന്നു. എനിക്ക് നയനയുടെ ക്യാരക്ടർ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. നയനയുടെയും കൃഷ്ണശങ്കറിന്റെ ആ ജോഡി എനിക്ക് ആ സിനിമയ്ക്കകത്ത് ഇഷ്ടമായിരുന്നു. സി യു സൂണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എന്നെക്കാളും കൂടുതൽ സി യു സൂണിനെ കുറിച്ച്, സി യു സൂൺ ലൈക്ക് നമുക്ക് നമ്മൾ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് മനീഷ് നായറ്റനായിട്ട് സംസാരിച്ചിരുന്നു. ഗിഫ്റ്റഡ് ആ ടൈം നമുക്ക് കിട്ടി എന്നുള്ളതാണ്. ലക്കിലി നമുക്ക് അവരോട് ഒരു ഇന്ററാക്ഷൻ പറ്റിയിട്ടുണ്ടായിരുന്നു. റോഷനും ദർശനയും പാടെ നമുക്കൊരു ഇന്റർവ്യൂ കിട്ടിയായിരുന്നു. അപ്പൊ ആ അതിൽ പറഞ്ഞതും എല്ലാം പാടെ നോക്കുമ്പോഴേ ലൈക്ക് ഭയങ്കര ലിമിറ്റഡ് സ്പേസിൽ മാത്രം, ലിമിറ്റഡ് സ്പേസിൽ നിന്നുകൊണ്ട് അവര് എങ്ങനെയാണ്, ഫോൺ മാത്രമാണ് ഇതിന്റെ കംപ്ലീറ്റ് ക്യാമറ ഐ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോണിൻ്റെ കാണുന്ന വിഷ്വലാണ്, വീഡിയോ കോളിൽ കാണപ്പെടുന്ന വിഷ്വലാണ് കംപ്ലീറ്റ്ലി ലെയർ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഫഹദ് ഫാസിലിന്റെ വീട്ടിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, അങ്ങനെ അവരവരുടെ വീട്ടിൽ തന്നെയാണ് മെജോറിറ്റി. ഭയങ്കര ഇഷ്ടമായി ലൈക്ക് ഫഹദിന്റെ മീശയൊക്കെ വിരിച്ച്, എന്നാൽ ഹീറോയിസം കാണിക്കാൻ വേണ്ടി മാസില്ല, ആക്ഷൻ ഇല്ല, ബീജം ഇല്ല, അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് ആ ഇന്റൻസിന് വേണ്ടി മാത്രം നിന്നിട്ട് ഐ കണ്ണുകൊണ്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്, ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദർശന ഓഫ്കോഴ്സ് ഈ സിനിമയുടെ ടോട്ടലി ദർശനയ്ക്ക് തന്നെയാണ്, അത്രയും ഇമോഷണലി പെയിൻ അനുഭവിക്കുന്ന കുറേ സീക്വൻസ് എത്ര മനോഹരമായിട്ടാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറേ സിനിമകളുടെ എക്സ്പീരിയൻസ് ഒന്നുമില്ല, പക്ഷെ എന്നാലും അത്രയും എക്സ്പീരിയൻസ് എന്ന് ലെയർ ചെയ്തിട്ടാണ് ദർശന ചെയ്തിരിക്കുന്നത്. സോ ഹാറ്റ്സ് ഓഫ് ഫോർ ദാറ്റ്. ഇതേപോലെ റോഷൻ, റോഷന് കണ്ടിന്യൂസ്ലി ഗിഫ്റ്റഡ് ആണ് കിട്ടുന്ന ക്യാരക്ടേഴ്സ് മുഴുവൻ. ഇപ്പോൾ കപ്പേളെ ആയാലും പുറകോട്ട് മൂത്തോനായാലും സേഫ് ആണല്ലോ, എല്ലാ ക്യാരക്ടറും ആളുടെ കയ്യിൽ സേഫ് അല്ലേ, എന്ത് കൊടുത്താലും ധൈര്യത്തിൽ നമുക്കൊരാളെ ഏൽപ്പിക്കാം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ വിജയം. സീസൺ റിലീസായി ഇപ്പോൾ അതിനോടൊപ്പം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ്റെ ഒരു മേക്ക് ഓവർ കംപ്ലീറ്റ് തകർപ്പൻ ഒരു വീഡിയോ ഇറങ്ങിയായിരുന്നു. ഫാഷൻ മോങ്കർ അച്ചു ആണ് അത് ഡയറക്റ്റ് ചെയ്തിരുന്നത്. ബൊഹീമിയൻ ഗ്രൂവ്, ദ ബൊഹീമിയൻ ഗ്രൂവ് എന്ന യൂട്യൂബ് ചാനലിലാണ് അത് റിലീസ് ചെയ്തിരുന്നത്. ഞാൻ എല്ലാവരുടെയും പല ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ മാറ്റി പല സ്ഥലത്തൊക്കെ അത് ട്രെൻഡിങ് ഭയങ്കര രസമായിട്ട് ഒരുപാട് ചർച്ചകൾ നടന്നു. അതാണ് ഏറ്റവും നല്ല രസമായിരുന്നു ആ ഒരു ഫോട്ടോ കാണാനുണ്ട്, ആ ഒരു സീരീസ് കാണാൻ തന്നെ നല്ലൊരു ഇതുണ്ടായിരുന്നു. അത് പലയിടത്തും പല ഫിലിം ഗ്രൂപ്പ്സിലും അതിനെ കുറിച്ച് ഒരുപാട് പേര് ഷെയറും ചെയ്തിരുന്നു അത്. അപ്പോൾ എനിക്ക് തോന്നുന്ന ലൈക്ക് എനിക്ക് പണ്ട് മനോരമയ്ക്കാണ് കൊടുത്ത ഒരു മനോരമ ന്യൂസിന് വേണ്ടിയിട്ട് കൊടുത്ത ഒരു ഇന്റർവ്യൂ ആണ് തോന്നുന്നു. അപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ അതിൽ പറയുന്നുണ്ട് എനിക്ക് എന്താ പറയുക, എന്നെ സീരിയസ് ഫേസ് അല്ലാത്തത് കൊണ്ട് എന്നെ പല ക്ലൈമാക്സ് സീൻസ് സീരിയസ് ആയിട്ടുള്ള ക്ലൈമാക്സ് സീക്വൻസെന്നൊക്കെ ഇന്ദ്രൻസ് മാറി നിന്നോളൂ എന്നുകൊണ്ട് മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മനുഷ്യനാണ് കട്ട്. ഇപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഫേസും ആ ഒരു ഡെന്നിമിന്റെ ലുക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെറുതായിട്ട് അതൊന്നും അഞ്ചാം പാതിരക്കകത്ത് പുള്ളി പൊളിച്ച് എഴുതിയിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും കുറെ കൂടി ഇന്റൻസും ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ ആ റിപ്പറിന്റെ വേഷം ചെയ്ത് ഭയങ്കര രസമായി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഔട്ട്ലുക്കും മറ്റേത് ആ വേഷം മാത്രം ഉണ്ടായിരുന്നു, കണ്ണും ലുക്കും കൊണ്ടായിരുന്നു. ഇത് അറ്റയറിൽ പോലും കംപ്ലീറ്റ്ലി ഔട്ട് ആൻഡ് ഔട്ട് ചേഞ്ച് ചെയ്തു, അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഫാഷൻ മോങ്കർ അച്ചുവിന്. ആ ഒരു
കൺസെപ്റ്റ് ഉണ്ടാക്കാനും അത് ഡെവലപ്പ് ചെയ്യാനും ഇത്രയും നല്ലൊരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് ചെയ്യാനും എല്ലാവരും ഏറ്റെടുത്തു, സന്തോഷം. അതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. അപ്പൊ അത് പറയുമ്പോ റീസെന്റ് ഒരു വീഡിയോ മമ്മൂക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, കാനൺ R5 ഒരു അൺബോക്സിംഗ് വീഡിയോ. നല്ലൊരു രസമായിരുന്നു. പുള്ളിക്കൈ മാത്രം ഇവിടുന്ന് ഇതൊക്കെ കിട്ടുന്നത്, എങ്ങനെ ഇത്രയും അപ്ഡേറ്റഡ് ആവണെന്ന് ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട് എല്ലാ കാര്യത്തിലും. അത് തന്നെയാണ് പുള്ളി ഇട്ടിരിക്കുന്ന സ്റ്റാറ്റസ് ലൈൻ, അതാണ് ലവ് ഫോർ ഗാഡ്ജറ്റ്സ് നെവർ എൻഡിങ് ലവ്. ഇപ്പോൾ അത് എല്ലാ കാലത്തും അപ്ഡേറ്റഡ് ആയിട്ട് എല്ലാ ഫോണായാലും ക്യാമറസ് ആയാലും എന്തായാലും എല്ലാത്തിലും ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് എന്താണോ അത് മമ്മൂക്കയുടെ കയ്യിലുണ്ടാവും എന്നുള്ളത് സത്യമാണ്. ഇത് ഗോസിപ്പ് അല്ല, സത്യമാണ്. വിജയ് ബാബു ഫ്രൈഡേ ഫിലിംസിന്റെ പ്രൊഡക്ഷൻസിൽ ഇതേപോലെ രണ്ട് സിനിമകളാണ് ഇപ്പൊ റീസെന്റ്ലി കോവിഡ് ടൈമിൽ ഓൺ ആയത്. അപ്പോ ഒന്ന് ആക്ച്വലി വാലാട്ടി എന്ന് പറഞ്ഞ സിനിമയാണ്, ദേവനാണ് അത് സംവിധാനം ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാല് എനിക്ക് ഒരു ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ടാണ് സിനിമയിലെ നായകൻ ഒരു നായയും അതേപോലെ വില്ലനും ഒരു, അതായത് നായകൾ തമ്മിലുള്ള കഥയാണ് സിനിമ. അപ്പൊ അതിന് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് അത് കുറച്ച് മുന്നേ അനൗൺസ് ചെയ്ത പടമാണ്, എനിക്ക് ദേവനെ അറിയാം. അപ്പൊ ദേവൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ കോവിഡ് കാരണം മാറി പോയിട്ട് ഇപ്പൊ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത സിനിമയാണ്. ഇതേപോലെ മറ്റൊരു സിനിമ ഹോം കൊണ്ടാണ് സിനിമ. അപ്പൊ ഇത് രണ്ടും ഇപ്പൊ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ വക പ്രോട്ടോകോൾ കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് സക്സസ്ഫുള്ളി നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹാപ്പി ന്യൂസ്. റീസ്റ്റാർട്ട് ചെയ്ത കൂട്ടത്തിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം മീനയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ മീന നടി മീന, അപ്പോൾ ലാലേട്ടനൊപ്പം ഏറ്റവും കൂടുതൽ സിനിമകൾ അഭിനയിച്ചിട്ടുള്ള ഒരു നടി കൂടിയാണ്. സക്സസ്ഫുള്ളായിട്ട് ഇത്രയും ലെങ്തി കരിയർ ബീങ് ആൻ ആക്ട്രസ്, എന്നാൽ ഈവൻ ആഫ്റ്റർ മാരേജ് അതെ, എത്ര എല്ലാ സൂപ്പർ സ്റ്റാർസിൻ്റെ കൂടെ തമിഴ് തെലുഗു കന്നഡ മലയാളം ഇത്രയും ഭാഷകളിലുള്ള എല്ലാ സൂപ്പർ സ്റ്റാർസിൻ്റെ കൂടെ അവർ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇന്ന് ഇപ്പോഴും സക്സസ്ഫുൾ മാറ്റം വരാതെ അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ലാലേട്ടൻ ഷെയർ ചെയ്താണ് വെൽ ഹാപ്പി ബർത്ത്ഡേ മീന ആൻഡ് വെൽക്കം ടു ദ സെറ്റ്സ് ഓഫ് ദൃശ്യം 2. അപ്പോൾ ദൃശ്യം 2 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹാപ്പി ന്യൂസ്. അപ്പോൾ അതോടൊപ്പം കുറച്ച് ഫോട്ടോസ് ഇപ്പോൾ വൈറലാവുന്നുണ്ടല്ലോ, ലാലേട്ടൻ ട്രീറ്റ്മെന്റിന് പോയതാണ്, ട്രീറ്റ്മെന്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിന്റെ ഫോട്ടോസ് കണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര അതിലും ഒരെണ്ണം സുചിത്ര ചേച്ചിയായിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ, ഭയങ്കര വോംത് തോന്നുന്ന, അവരെ അങ്ങനെ ഒരുമിച്ച് എപ്പോഴും കാണാൻ, അങ്ങനെ ഒരുമിച്ച് ഒരു പിക്ക് വല്ലപ്പോഴൊക്കെ കാണാറുള്ളൂ. അപ്പോൾ ആഫ്റ്റർ എ വെരി ലോങ് ടൈം അഗെയിൻ ഷൂട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ശരിക്കും മലയാള ഇൻഡസ്ട്രി ശരിക്കും പറഞ്ഞ കറക്റ്റ് ആയിട്ട് ബാക്ക് ടു നോർമൽ ആയി തുടങ്ങിയില്ലേ ശരിക്കും. ഇപ്പൊ നമ്മൾ എത്ര സിനിമകളെ കുറിച്ച് സംസാരിച്ചു, റീസ്റ്റാർട്ട് ചെയ്തത്, റിലീസ് ആയത്, ഇനി വരാൻ പോകുന്ന സിനിമകൾ. ഫഹദ് ഫാസിലിന്റെ ഒരു പടം കുട്ടിക്കാനത്ത് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇന്നലെ പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇതൊക്കെ എന്താ പറഞ്ഞു ഷെയർ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു ഹാപ്പി ന്യൂസ് ആണ്. ലൈക്ക് എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും അറിയാതെ സ്റ്റക്കായി പോയിരുന്ന ഒരു ഇൻഡസ്ട്രി ആയിരുന്നു. അപ്പൊ ആ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്തരം ഒരു റീസ്റ്റാർട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ആൻഡ് വെരി സൂൺ ഫിംഗേഴ്സ് ക്രോസ്ഡ് തിയേറ്റേഴ്സും കൂടി ഓപ്പൺ ആയി കഴിഞ്ഞാൽ അത് തന്നെയാണ് എന്നെപ്പോലുള്ള, നമ്മളെ പോലുള്ള, വി ആർ ഫിലിമീസും നമ്മളെ പോലെയുള്ള ഓരോ സിനിമാ പ്രേമിക്കും ഏറ്റവും വലിയ സന്തോഷം. ഇത്ര നാളെ തിയേറ്ററിൽ പോയി ഒരു സിനിമ കണ്ടിട്ട് പോപ്കോൺ കഴിച്ച സിനിമ കണ്ട കാലം ശരിക്കും പറഞ്ഞാൽ, അപ്പോൾ എന്ത് മൂഡ് സ്വിങ്സ് എന്തുണ്ടെങ്കിലും ഒരു സിനിമ പോയി കണ്ടാൽ, ഒരു മാസ് ഓഡിയൻസ് പബ്ലിക്കിൻ്റെ ഇടയിൽ അങ്ങനെ പടം കണ്ടാൽ സന്തോഷം കിട്ടി തിരിച്ചു വരുന്ന അത് എൻഗേജിങ് ഫാക്ടറായിരുന്നു. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്നൊക്കെ പറഞ്ഞ ഒരു ഹരമായിരുന്നു. വി മിസ് ദാറ്റ് ആൻഡ് വെരി സൂൺ വരട്ടെ എന്നുള്ളത് തന്നെയാണ്. എല്ലാ പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ തിരിച്ചു വരട്ടെ എന്നുള്ളതാണ്. ഇനി അല്പം തമിഴ് സംസാരിക്കാം. എനിക്കൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് അഡ്രസ് ചെയ്യാനുണ്ട്. ഇപ്പൊ റീസെന്റ് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ട്വിറ്ററിനകത്താണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എല്ലായിടത്തും ഒരുപാട് ഒരു ഹാഷ്ടാഗ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്, വി ഹാവ് ലെഗ്സ് എന്ന് പറഞ്ഞിട്ട്. എന്താണ് സംഭവം എന്ന് പറഞ്ഞാല് റീസെന്റ് ഒരു മലയാളത്തിലെ നമ്മുടെ അനുശ്ര രാജൻ പറഞ്ഞ ഒരു നടി ഒരു ഒരു ഷോർട്സ് ഇട്ടിട്ട് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഫോട്ടോ ഷെയർ ചെയ്തു. അപ്പൊ നമ്മളിനി എന്തൊക്കെ പറഞ്ഞാലും എത്ര കാലം മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാലും ഈ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആൾക്കാരുടെ മൊത്തം ചിന്താഗതിരിക്കുന്നത് പെണ്ണുങ്ങളുടെ ഡ്രസ്സിന്റെ മേലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എത്ര നമ്മൾ എത്ര സിനിമ കണ്ടാലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ എത്ര എന്തൊക്കെ പറഞ്ഞാലും ഒരു പെൺകുട്ടി ഒരു ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ തീരും നമ്മുടെ സദാചാരം, എല്ലാവരും അവരെ തുണി പിടിപ്പിക്കുക എന്നുള്ളതിലേക്ക് തിരിയുന്നില്ല. അപ്പൊ അതിനൊരു എന്താ പറയാ, എല്ലാ നമ്മുടെ ആക്ട്രസ്മാർ, അതിപ്പോ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനശ്വരനെ. ലൈക്ക് നമുക്ക് കാലുണ്ട്, അത് കാണിക്കുന്നതിന് എന്താ കുഴപ്പം, അത് നമ്മുടെ ചോയ്സ് ആണെന്നുള്ളത്
കാരണം ഒരാളുടെ ഡ്രസ്സിങ് അവരുടെ മാത്രം ചോയ്സ് ആണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒരാൾക്ക് അത് കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇഫ് യു ഡോണ്ട് ലൈക്ക് ദെൻ നിങ്ങൾ അത് ഉപയോഗിക്കാതിരിക്കുക. ഉപയോഗിക്കുന്നവർ ഉപയോഗിച്ചോട്ടെ, അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ സംഭവമാണ്. അപ്പൊ അത് ഹാഷ്ടാഗ് ശ്രദ്ധിച്ചായിരുന്നു. ഷെയർ ചെയ്യുന്നതും ആൽബം കൺസേൺ എടുത്ത് കാണേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ സോഷ്യൽ ബുള്ളിങ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്. കമന്റ് ബോക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരിട്ടല്ലല്ലോ ഒരാളോട് പറയണത്. അനാവശ്യമായിട്ട് നമുക്ക് എന്തും പറയാം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ അവർ ചെയ്യണം എന്നുള്ള ഒരു ആ ഒരു റോങ് ആറ്റിറ്റ്യൂഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ജീവിക്കുക, അവർ ആഗ്രഹിക്കുന്ന പോലെ അവർ ജീവിച്ചോട്ടെ. നമ്മുടെ കാര്യങ്ങൾ മറ്റൊരാളിലേക്ക് ഇമ്പോസ് ചെയ്ത് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. നമുക്ക് ജീവിക്കാൻ സ്വാതന്ത്ര്യം ഉള്ള പോലെ തന്നെ അവർക്കും അതേപോലെ സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനും അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവർക്ക് കംഫർട്ടബിൾ ആണ്, അവർക്ക് കോൺഫിഡൻസ് വന്ന് ഡ്രസ്സ് ധരിക്കാനുള്ള കോൺഫിഡൻസ് അവർക്ക് കൊടുക്കുക, സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുക. ഇതിപ്പോ എല്ലാവരും സൈബർ ആങ്ങളമാരെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിടത്തോളം അതിൽ ആങ്ങളമാർ മാത്രമല്ലോട്ടെ ഈ കമന്റ് ചെയ്യുന്നത്, പെങ്ങളമാരും ഉണ്ട്. ഒരുപാട് സ്ത്രീജനങ്ങളും ഈ പറഞ്ഞ പോലെ വന്നിട്ട് ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്ന ആൾക്കാരുടെ പോസ്റ്റിന്റെ ഇടയിൽ വളരെ. ഇതിനോട് അനുബന്ധിച്ച് തന്നെ അർജു ഇത് കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ട്രെൻഡിങ് വണ്ണായി കിടക്കുന്നുണ്ട്. അപ്പൊ അതിലും ഇതേപോലെ സോഷ്യൽ ആംഗ്ലമാർ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. സോ മേ ബി ചേഞ്ചസ്, ഇതൊരു എല്ലാ സമയത്തും ഇത്തരം ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ഇതൊരു ഒരു നല്ലൊരു മാറ്റത്തിന് ഒരു തുടക്കമാവട്ടെ എന്ന് തന്നെ മാത്രം ആഗ്രഹിക്കുന്നു, അങ്ങനെ വിശ്വസിക്കുന്നു. വലിയൊരു തുടക്കമാവട്ടെ എന്നുള്ളത് തന്നെയാണ്. ഇനി ഗെറ്റിംഗ് ബാക്ക് ടു തമിൽ, ലിറ്റിൽ ബിറ്റ് ഓഫ് തമിൽ. സൂര്യ ഇതുപോലെ നീറ്റിന് വേണ്ടി പറഞ്ഞ ഒരു കമന്റ് ആക്ച്വലി ഭയങ്കര വൈറലാവുകയും ആക്ച്വലി തോട്ട് പ്രൊവോക്കിംഗ് തന്നെയാണ്. അതായത് പറഞ്ഞ കാര്യത്തിൽ എനിക്കും തെറ്റ് തോന്നുന്നില്ല, ബട്ട് അതിൽ എന്താ പറയുക, അതിൽ പറഞ്ഞതിൽ തെറ്റാണ് എന്ന് കരുതി ആ രീതിയിൽ പ്രൊവോക്ക് ചെയ്യപ്പെട്ട് ജഡ്ജസും കോടതിയും അതിനെ കേസായി മാറ്റുകയും പിന്നെ അറസ്റ്റ് വരെ സംഭവിക്കുന്ന രീതിയിൽ സംസാരിച്ചിരുന്നു. സോ അതല്പം സങ്കടകരമാണ്. കാരണം വെരി റീസെൻ്റ്ലി സൂര്യ സംസാരിക്കപ്പെടുന്നൊക്കെ ഇങ്ങനെയാണ്. അതായത് ജ്യോതികയുടെ പടം റിലീസും ഒ ടി ടി റിലീസുമായി ബന്ധപ്പെട്ടിട്ട് മോശം വന്നു. അപ്പോൾ എല്ലാ സിനിമ സൂര്യ സിനിമകളെയും ബാൻ ചെയ്യുന്നതായി. പിന്നെ അതിനുശേഷം ഇപ്പോൾ നീറ്റിനെ ഒരു അഭിപ്രായം പറയുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ബട്ട് ജെന്യുവൻലി അറ്റ്ലീസ്റ്റ് ഈസ് ഓപ്പണിങ് അപ്പ്. എന്താണോ പറയേണ്ടത് അതന്നെയാണ്. ഇതും കൊണ്ടൊന്നും ഞാൻ നിർത്താൻ പോകുന്നില്ല. എനിക്ക് ശരി തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, പറഞ്ഞ കാര്യത്തിലും തെറ്റൊന്നും തോന്നുന്നില്ല. കുട്ടികളുടെ കൺസേണിലാണ് പുള്ളി അത് സംസാരിച്ചെന്നാണ് എനിക്ക്. അതെ, നീറ്റുമായി ബന്ധപ്പെട്ടിട്ട് മൂന്ന് കുട്ടികൾ അവിടെ സൂയിസൈഡ് സമയത്താണ് ഇങ്ങനെ ഒരു കമന്റ് വരുന്നത്. ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഇതെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. അതിനെ കുറിച്ച് ആരും അധികം മിണ്ടി കണ്ടതുമില്ല. അതേപോലെ ഏറ്റവും വലിയ അടുത്ത ഫാൻ ബോയ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൽഹാസൻ ലോകേഷ് കനകരാജ്. അപ്പോൾ കമൽഹാസൻ സാറാണ് എന്നെ ഞാനാക്കി മാറ്റി എന്നൊക്കെ പറയുന്ന ലോകേഷിൻ്റെ മാസ്റ്റർ റിലീസാവാൻ പോകുന്നേ ഉള്ളൂ. മാസ്റ്ററിന് ശേഷം അപ്പം തന്നെ പടം അടുത്ത പടം അനൗൺസ് ചെയ്തു. ദാറ്റ് ഇസ് വിത്ത് സാക്ഷാൽ കമൽഹാസൻ. അപ്പോൾ ഭയങ്കര ഡ്രീം ഒരു ഇതെന്ന് പറയുന്നത് ഇവരുടെയൊക്കെ കരിയർ അല്ലേ. ട്രാവൽ ഗ്രാഫ് പറയുന്നത് തുടങ്ങിയത് മുതൽ നോക്കുകയാണെങ്കിൽ കിട്ടിയ പ്രോജക്ട്സ് എല്ലാം എന്തോരം കുറെ കാലമായിട്ട്. കാർത്തിക് സുബ്രാജ് പേട്ട ചെയ്തു ഇപ്പോ രജനികാന്ത് സാറായിട്ട്, അതുപോലെയാണ് ഇഷ്ടം. ആ ഒരു കേറ്റം വെരി ഫാസ്റ്റ് അല്ലേ. അൾട്ടിമേറ്റ്ലി ഇന്ത്യൻ 2 കഴിഞ്ഞാൽ ഉടനെ മിക്കവാറും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും, അങ്ങനെയായിരിക്കും പ്ലാൻ ഉണ്ടാവുക. കമൽഹാസൻ സാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ, ബിഗ് ബോസ് തമിഴ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നല്ലൊരു പ്രൊമോ ഉണ്ടായിരുന്നു. ആ പ്രൊമോന് കമൽ സാറിന്റെ ഡാൻസും ആ മൊമെന്റ്സും ആഗ്രഷൻ താടി മീശ എനിക്ക് മൊത്തം ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ ബിഗ് ബോസിനെയും നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കമൽഹാസൻ സാറിന്റെ ബിഗ് ബോസ് ആണ് എനിക്കൊപ്പം. എനിക്ക് പക്ഷേ കമൽ സാറിനാണ് ഇഷ്ടം ശരിക്കും. ഒരു ഒരു പ്രസന്റർ എങ്ങനെയാണ് കാര്യങ്ങൾ, അതും കൂടെ അങ്ങനത്തെ ഒരു ഷോ, ആ ഒരു സ്ട്രക്ചറിലുള്ള ഷോനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് മാസ്റ്റർ ആണ്. എക്സാക്ട്ലി, ശരിക്കും ബിഗ് ബോസ് ആയിട്ട് ഫീൽ ചെയ്യും ഭയങ്കരമായിട്ട്. ഇപ്പോ കോടീശ്വരൻ പറയുമ്പോ അമിതാഭ് ബച്ചൻ ഒരു വാലുബിലിറ്റി ഉള്ള പോലെ, സുരേഷ് ഗോപി സാർ ഉള്ള പോലെ കെ ബി സി ഇപ്പം ഉടനെ വരാൻ പോവാണ് അമിതാഭ് ബച്ചന്. അത് പറഞ്ഞപ്പോഴാണ് വേറൊരു ന്യൂസ് നീ കണ്ടായിരുന്നോ? എന്താണ്? നമ്മുടെ ആമസോൺ അലക്സ ഇല്ലേ, അടിപൊളി. നമ്മൾ എവിടെയോ തമാശയിൽ സംസാരിച്ചിരുന്ന വിഷയം വേറെ പലരും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ദാമുവിൻ്റെ സുരാജ് ദാമു എന്ന ക്യാരക്ടറിൻ്റെ വോയിസിലൊക്കെ അലക്സ എന്തോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ സംഭവങ്ങളുണ്ടായിരുന്നു. ആൻഡ് പ്രെട്ടി ഹാപ്പി ലൈക്ക് ആദ്യമായിട്ട് ശബ്ദത്തിൽ അലക്സ സംസാരിച്ച് തുടങ്ങും ഇന്ത്യയിൽ. വലിയ അച്ചീവ്മെന്റ്, വലിയ കാര്യം തന്നെയാണ്. ആൻഡ്
ആ ശബ്ദമൊക്കെ കേൾക്കാൻ തന്നെ ഇരുന്ന് ഭയങ്കര രസമാണ്. ബട്ട് എനിക്ക് തോന്നുന്നു അലക്സ നമ്മൾ ഇത്രയും കാലം അലക്സ സോങ് പറയൂ എന്നൊക്കെ പറഞ്ഞതിന് വേറെ ഇനി തൊട്ട് സാറിന്നൊക്കെ വിളിക്കേണ്ടി വരുമോ? ഇറ്റ് ഇസ് ലൈക് വി ഹാവ് ദാറ്റ് റെസ്പെക്ട് ഫാക്ടർ. അത്രയും വലിയൊരു ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് അതെ അത് ഉള്ളിൽ വരുമായിരിക്കും. ഇതേപോലെ തെലുഗുവിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ് നാനിയുടെ വി എന്ന് പറഞ്ഞിട്ട് സിനിമ. റിവെഞ്ച് സ്റ്റോറിയാണ്, ഭയങ്കര രസമായിട്ട് ക്രൈം ത്രില്ലേഴ്സും കാര്യം ആ മൂഡൊക്കെ കീപ്പപ്പ് ചെയ്ത് നാനിയുടെ നല്ലൊരു ക്യാരക്ടറാണ് അതിൽ. സിനിമ കണ്ടായിരുന്നോ? എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് നാനിൻ്റെ പൊതുവെ എനിക്കിഷ്ടമാണ്, നാനിയുടെ സിനിമകളൊക്കെ എനിക്കിഷ്ടമാണ്. എനിക്ക് ഇതിനേക്കാൾ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി തോന്നിയ കാര്യം ഈ തെലുഗുവിൽ എല്ലാ നടന്മാർക്കും ഒരു ടൈറ്റിൽ ഇല്ലേ, നാനിക്ക് നാച്ചുറൽ സ്റ്റാർ, പവർ സ്റ്റാർ, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അത് രസമല്ലേ? ഇവർ എങ്ങനെയാണ് ഇത് ടൈറ്റിൽ കൊടുക്കുന്നത്? അതിപ്പോ എനിക്ക് കന്നഡയിലും ഉണ്ട്, തമിഴിലും ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് തമിഴിലൊക്കെ പറയുന്നത്, എന്തിനാ മലയാളത്തിലും ഒരു പരിധി വരെയൊക്കെ ഉണ്ട്. ഇപ്പൊ ലാലേട്ടനും മമ്മൂക്കയൊക്കെ ഉണ്ട്, പിന്നെ അങ്ങോട്ട് താഴെ. പക്ഷേ താഴേക്ക് വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് അതില്ല. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ എല്ലാ ആർട്ടിസ്റ്റിനും ഒരു ടൈറ്റിൽ ലോഞ്ച് ചെയ്യപ്പെടുന്നത് ടൈറ്റിലാണ്. ഇത് കുറ്റമല്ല, ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ്, ഒരു ഫാൻ ഫാക്ടറിന്റെ കാര്യമാണ്. ആൻഡ് ആ ഇൻഡസ്ട്രിയും റീച്ച് ചെയ്യപ്പെടുന്നതും അതിനെ ഉൾക്കൊള്ളുന്ന കാര്യവും രീതിയും അങ്ങനെയാണ്. എന്തായാലും ഒ ടി ടി റിലീസ് ചെയ്ത നല്ലൊരു സിനിമയാണ് വി. നാനിക്ക് നല്ലൊരു ക്യാരക്ടറും കിട്ടിയിട്ടുണ്ട്, നന്നായി ചെയ്തിട്ടുമുണ്ട്. അത് പറഞ്ഞപ്പോ തമിഴില് വേറൊരു വലിയ സിനിമ വരാൻ പോകുന്നുണ്ട്, അറിയോ? ഏതാ? ജെന്റിൽമാൻ 2. എന്റെയൊക്കെ ചൈൽഡ്ഹുഡിൽ ഏറ്റവും അധികം കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ള പാട്ടൊക്കെ പറയുന്നത് ജെന്റിൽമാൻ്റെയൊക്കെയാണ് ഇല്ലേ? അർജുനൊക്കെ ആ സമയത്ത് എനിക്കറിയില്ല അതെങ്ങനെ, കാരണം ഞാനൊക്കെ അന്ന് വളരെ കുഞ്ഞായിരുന്നു. അപ്പൊ അതിന്റെ പ്രൊഡ്യൂസർ കുഞ്ഞുമോൻ സർ ഇപ്പം സെക്കൻഡ് അതിന്റെ സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. കാസ്റ്റ് ആൻഡ് ക്രൂ ഇന്നും കൺഫേം ആയിട്ടില്ല, ബട്ട് ആ സിനിമ വരും. കെ ടി കുഞ്ഞുമോൻ എന്ന് പറയുന്നത് ഒരു വളരെ പവർഫുൾ പ്രൊഡ്യൂസർ ആയിരുന്നു, നല്ല ഇൻട്രസ്റ്റിംഗ്. ഒരുപാട് പേര് സിനിമയിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രൊഡ്യൂസറാണ്, ഡയറക്ടർ. ഇപ്പൊ ശങ്കറിന്റെ സിനിമകളൊക്കെ പറഞ്ഞ ആ ഒരു കാലത്ത് പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ഒരു ആളാണ്, ആളുടെ തിരിച്ചുവരവും കൂടിയാണ്. അപ്പൊ ജെന്റിൽമാൻ 2 കമ്മിങ് എന്നുള്ളത് ഒരു വലിയ സംഭവമായിട്ടുണ്ട്. കോവിഡിന് ശേഷം വീണ്ടും നമ്മൾ റീസ്റ്റാർട്ടിലേക്ക് എത്തിയിരിക്കുന്നു. മലയാള സിനിമയും ചുറ്റുമുള്ള സ്മാർട്ട് സ്റ്റേറ്റ്സിലുള്ള സിനിമകളൊക്കെ റീസ്റ്റാർട്ടിന് എത്തിയിട്ടുണ്ട്, തുടങ്ങിക്കഴിഞ്ഞു. അതൊരു വലിയ പോസിറ്റിവിറ്റിയായി സ്പ്രെഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്, പലർക്കും ലൈഫ് മുന്നോട്ട് പോകാനുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഒരുപാട് സമയം ഇത് എങ്ങനെ ചെയ്യും എങ്ങനെ തുടങ്ങും എന്നറിയാതെ അന്തം വിട്ട് നിന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ്സ് ഓൾ ഡൺ, റീസ്റ്റാർട്ട് ഇസ് ഓൺ. ആൻഡ് അതോടൊപ്പം റീസ്റ്റാർട്ട് ചെയ്തു എന്ന് നല്ല കാര്യം പറയുമ്പോഴും ഇതുപോലുള്ള ബോഡി ഷേമിങ്ങും ഇതുപോലത്തെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളിൽ പോയി തലയിടാതിരിക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഇത്തരം കാഴ്ചപ്പാടുകളോട് നമുക്ക് ശക്തമായി തന്നെ എതിർത്തുകൊണ്ട് വലിയൊരു മാറ്റം അതിലും കൊണ്ടുവരാൻ മാക്സിമം നമുക്ക് ശ്രമിക്കണം, ശ്രമിച്ചേ പറ്റൂ. ആൻഡ് നമ്മൾ ശ്രമിച്ചിരിക്കണം എന്നുള്ള എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മൾ ഓവറോൾ എല്ലാം കവർ ചെയ്തു, ടോപ്പിക്സ് കവർ ചെയ്തു. അതെ, അപ്പോൾ വി ആർ ഫിലിമീസ് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഇനി അടുത്ത ആഴ്ച. സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ഐ യു വി ആർ ഫിലിമീസ്.